നമസ്കാരം എല്ലാവർക്കും. ഓൺ ദ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അശോക് ലൈലൻഡിൻ്റെ 16-18 ഹോളേജ് മോഡലാണ്. അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെടാം. അതിൽ കൂളറുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ക്ലസ്റ്ററിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഇത് സ്പീഡോ മീറ്റർ, ഇത് ആർ പി എം ഗേജ്, പിന്നെ എയർ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്, ഫ്യൂൽ ഗേജ്, പിന്നെ ഇവിടെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ കാണും, ഓയിൽ പ്രഷർ ഇൻഡിക്കേഷൻ, പിന്നെ ഇത് ഇ ഡി സി ഇൻഡിക്കേഷൻ, പിന്നെ ഇവിടെ തൊട്ടപ്പെടുത്ത് ഒരു റെഡ് കളറിൽ വേറൊരു ഇ ഡി സി ഡയഗ്നോസ്റ്റിക് ലാമ്പും കൂടി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കത്തി നിൽക്കാം. പിന്നെ ഇതാണ് ഒ ബി ഡി കണക്ടർ. എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇതിൽ കൂടി സ്കാൻ ടൂൾ കുത്തി ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഡബിൾ ലിവർ കോമ്പിനേഷൻ സ്വിച്ച് വരും. നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ന്യൂട്രലാണുള്ളത്. ഇപ്പോൾ വണ്ടി ഐഡ്ലിങ്ങിലാണുള്ളത്. BS4 സംബന്ധിച്ചിടത്തോളം നല്ല മൈലേജ്, ഗുഡ് പെർഫോമൻസ് എന്നൊക്കെ ഒരു കസ്റ്റമേഴ്സിന് കിട്ടാവുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണിത്. ഇപ്പോൾ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണുള്ളത്. ഫസ്റ്റിലിട്ടു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇത് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയർ. ഷിഫ്റ്റിംഗ് അല്ല, ആക്സലറേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തേർഡ് ഗിയർ വരെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഗിയറുകളൊക്കെ 1000-2000 ഇടയിൽ ഗിയറുകൾ മാറിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ 10 കുറയാൻ പാടില്ല, എന്ന് വെച്ചാൽ 20 കൂടാനും പാടില്ല. നിങ്ങൾ ഇതിൽ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു മൈലേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പരമാവധി ബ്രേക്കിംഗ് കുറയ്ക്കുക. പരമാവധി ഒരേ ഗിയറിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കും നല്ലൊരു മൈലേജ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.